നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് രണ്ടു പേർ കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. മെയ് 17 അബുദാബിയിൽ നിന്നും എത്തിയ 25 വയസ്സുകാരനായ വെസ്റ്റ് ഓദ്ര സ്വദേശിയാണ് ഒരാൾ. മെയ് 15 മഹാരാഷ്ട്രയിൽ നിന്നും വന്ന 50 വയസ്സുകാരനായ കുളനട സ്വദേശിയാണ് രണ്ടാമത്തെ കേസ്. നിലവിൽ ജില്ലയിൽ 10 പേർ രോഗികളായിട്ടുണ്ട്. ജനറൽ ആശുപത്രി പത്തനംതിട്ടയിൽ 13 പേരും ജില്ലാ ആശുപത്രി കോഴഞ്ചേരിയിൽ 7 പേരും ജനറൽ ആശുപത്രി അടൂരിൽ 6 പേരും ഐസൊലേഷനിലുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ 9 പേർ ഐസൊലേഷനിൽ. ജില്ലയിലാകെ 35 പേർ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിൽ കഴിയുന്നു. ഇന്ന് പുതുതായി 7 പേരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ 5 കോൺടാക്ടുകൾ നിരീക്ഷണത്തിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 2809 പേരും വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയ 424 പേരും നിലവിൽ നിരീക്ഷണത്തിലാണ്. വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ 65 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നെത്തിയ 278 പേരും ഇതിൽ ഉൾപ്പെടുന്നു. ആകെ 3238 പേർ നിരീക്ഷണത്തിലുണ്ട്. ഡൽഹിയിൽ മലയാളി നഴ്സ് കോവിഡ് ബാധിച്ച് മരിച്ചു. പത്തനംതിട്ട വി കോട്ടയം സ്വദേശി അംബികയാണ് മരിച്ചത്. 2 ദിവസം മുമ്പാണ് ഇവരെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു. ഡൽഹിയിൽ മലയാളി നഴ്സുമാരടക്കം നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പന്തളത്ത് അർച്ചന ആശുപത്രി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ കൊറോണ പ്രാഥമിക ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചു. 3.5 ലക്ഷത്തോളം രൂപ ചെലവിലാണ് ഇവിടെ 40 കിടക്കകളുള്ള ആശുപത്രി സജ്ജമാക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന പണി 4 ദിവസം കൊണ്ട് പൂർത്തിയാകും. ആശുപത്രിയുടെ 1-3 നിരയിലുള്ള മുറികളാണ് ഇതിനായി സജ്ജമാക്കുക. ആരോഗ്യവകുപ്പ് അധികാരികൾ കെട്ടിടം സന്ദർശിച്ച ശേഷം നഗരസഭാ മുറികൾ വൃത്തിയാക്കുന്ന ജോലി പൂർത്തിയാക്കിയിരുന്നു. വിദേശത്തു നിന്നും സംസ്ഥാനത്തിനകത്തുനിന്നും എത്തുന്നവരെ അടൂർ താലൂക്കിലുള്ള 8 കേന്ദ്രങ്ങളിലായി പാർപ്പിച്ച ശേഷം ഇവരിൽ പ്രാഥമിക രോഗലക്ഷണം കാണുന്നവരെ പന്തളത്ത് സജ്ജമാക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി ചികിത്സ നൽകുവാനാണ് തീരുമാനം. രോഗം സ്ഥിരീകരിച്ചാൽ കോഴഞ്ചേരിയിലും പത്തനംതിട്ടയിലുമുള്ള കൊറോണ ആശുപത്രികളിലേക്ക് മാറ്റും. പന്തളത്തെ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സേവനമുണ്ടാകുമെന്ന് അടൂർ താലൂക്കിലെ ആശുപത്രിയുടെ ചുമതലയുള്ള ഡോക്ടർ ഹരീഷ് പറഞ്ഞു. കെട്ടിടത്തിലെ മുറികളുടെ പുനരുദ്ധാരണ പണികൾ നടത്തുന്നതിനുള്ള ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ്. വൈദ്യുതീകരണം, വെള്ളത്തിനുള്ള സൌകര്യം, ശൌചാലയം എന്നിവയുടെ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിവൈഎഫ്ഐ ചേരിക്കൽ തെക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള പോഷകാഹാര കിറ്റ് വിതരണം 3ാം ഘട്ടം പൂർത്തീകരിച്ചു. തോൽക്കാൻ വിട്ടുകൊടുക്കില്ല ബാല്യത്തെ എന്ന് പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐയുടെ 3ാം ഘട്ട പോഷകാഹാര കിറ്റ് വിതരണം പൂർത്തീകരിച്ചു. 3ാം ഘട്ടമായി 15 വീടുകൾക്കാണ് പോഷകാഹാര കിറ്റ് കൊടുത്തത്. ഇതോടെ യൂണിറ്റ് പരിധിയിലെ കൊച്ചുകുട്ടികളുള്ള മുഴുവൻ വീടുകളിലും കിറ്റ് കൊടുക്കുവാൻ യൂണിറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു. ഏകദേശം 90ൽ പരം വീടുകളിലാണ് 3ാം ഘട്ടമായി വിതരണം നടത്തിയത്. യൂണിറ്റ് സെക്രട്ടറി നിബിൻ രവീന്ദ്രൻ, പ്രസിഡന്റ് ലിജോ ജോസഫ്, ജിബിൻ ജോയ്, അൻസാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 3ാം ഘട്ടത്തിൽ കിറ്റ് വിതരണം നടന്നത്. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് മുന്നോടിയായി കുളനട പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം യുവമോർച്ച പ്രവർത്തകർ വൃത്തിയാക്കി. കുളനട പഞ്ചായത്ത് സ്കൂളിന്റെ ജനലുകൾ, മേൽക്കൂരയിലെ ഓടുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പൊട്ടിയ ഓടുകൾ എല്ലാം മാറ്റി പുതിയ ഓടുകൾ സ്ഥാപിച്ചു. ക്ലാസ് റൂമുകൾ എല്ലാം കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. യുവമോർച്ച കുളനട പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നാഗേഷ്, വൈസ് പ്രസിഡന്റ് സുജിത്, സെക്രട്ടറി ലിജോ, വിഷ്ണു, ശ്യാം എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പുണ്യമാസത്തിൽ സഹജീവികളെ സഹായിക്കുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട് കൂട്ടായ്മ ജീവൻ രക്ഷാ മരുന്ന് എത്തിച്ചു നൽകി. ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തി വന്നിരുന്ന ചേരിക്കൽ സ്വദേശി അഷ്റഫിനാണ് 1 മാസത്തേക്ക് ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിച്ചു നൽകിയത്. ലോട്ടറി വിൽപ്പനക്കാരനായിരുന്ന അഷ്റഫിന് ലോക്ഡൌൺ ആയതോടെ ജോലിയില്ലാതെ വീട്ടിലിരിപ്പായിരുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങളോട് പൊരുതി ജീവിക്കുന്ന അഷ്റഫിന് നിലവിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യമെത്തി. ഇതറിഞ്ഞാണ് നമ്മുടെ നാട് കൂട്ടായ്മയിലെ പ്രവർത്തകർ മരുന്ന് വാങ്ങി വീട്ടിലെത്തിച്ചു നൽകിയത്. സുഭാഷ് കുമാർ, MC സദാശിവൻ, ബാബുകുട്ടൻ, മനോജ് മുണ്ടക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് മരുന്നെത്തിച്ചു നൽകിയത്. ഡിവൈഎഫ്ഐ തട്ട പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും മുലകൂട്ടുന്ന അമ്മമാർക്കുമുള്ള 100 പോഷകാഹാര കിറ്റുകളുടെ വിതരണം മന്നംനഗർ യൂണിറ്റിലും കൈരളി യൂണിറ്റിലും നടന്നു. മന്നംനഗർ യൂണിറ്റിലെ വിതരണോദ്ഘാടനം ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് ശ്രീഹരിയും കൈരളി യൂണിറ്റിലെ വിതരണോദ്ഘാടനം ഡിവൈഎഫ്ഐ പന്തളം ജോയിന്റ് സെക്രട്ടറി ഉദയകുമാർ PS നിർവഹിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സി രാഗേഷ്, ഡിവൈഎഫ്ഐ തട്ട പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റി സെക്രട്ടറി അജീഷ് രാജ്, വിജയകുമാരി എന്നിവർ സന്നിഹിതരായിരുന്നു. ഡിവൈഎഫ്ഐ തട്ട പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനു, മനീഷ്, രൂപേഷ്, അനന്തു, പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. പന്തളം നാട്ടരങ്ങ് കലാ സാംസ്കാരിക വേദി ചേരിക്കൽ പ്രദേശത്തെ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി
കോവിഡ് കാലത്ത് പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ സംഘടിപ്പിച്ച ജാലകം മാർഗനിർദ്ദേശ ക്ലാസ് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ സതി ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് നോവലടക്കം ഏഴോളം പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ രതീഷ് കുമാർ പരീക്ഷാർത്ഥികളുമായി സംവദിച്ചു. ഒപ്പം അക്ഷയ് എം മോഡി മാർഗനിർദ്ദേശങ്ങൾ നൽകി. സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ ജാലകം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. പന്തളം നഗരസഭാ കൌൺസിലർമാരായ മഞ്ജു വിശ്വനാഥ്, എ ഷാ, നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് കൃഷ്ണ എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടരങ്ങ് പ്രസിഡന്റ് പി കെ സുഭാഷ്, സെക്രട്ടറി ജൂബൻ കെ വി, അനുപമ സി വി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ് ഇനിയും നാളെ രാത്രി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നന്ദി.